സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ലൈബ്രറിയൻ തസ്തികകളിലേക്ക് നിയമനം നടത്താതെ പൊതുവിദ്യാഭ്യാസ വകുപ്പ്. തസ്തിക നിലവിൽ വന്ന് 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും നിയമനം നടന്നിട്ടില്ല. സംസ്ഥാനത്തൊട്ടാകെ 10,000-ത്തോളം ഉദ്യോഗാർത്ഥികളാണ് നിയമനം കാത്ത് കഴിയുന്നത്. ക്ലാസ് മുറികളിലെ പാഠങ്ങൾക്കപ്പുറം വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുവാനും അറിവ് സംഭരിക്കുവാനുമുള്ള കേന്ദ്രബിന്ദുവാണ് ഓരോ വായനശാലകളും. എന്നാൽ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലുൾപ്പെടെ വായനശാലകളുടെ പ്രവർത്തനം മന്ദഗതിയിലാണ്. 2 പതിറ്റാണ്ടായി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ലൈബ്രറിയൻ തസ്തികകളിൽ നിയമനം നടന്നിട്ടില്ല. ലൈബ്രറി സയൻസ് പഠനം കഴിഞ്ഞ് നിയമനത്തിനായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന മറുപടി തസ്തിക നിലവിലില്ല എന്നാണ്. ഇപ്പോഴത്തെ വിദ്യാസമന്ത്രി ശിവൻകുട്ടി സാറ് പറഞ്ഞ ഇതിപ്പോൾ ഇപ്പോഴും പുതിയ തസ്തിക ഇല്ലയെന്ന് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ദുരവസ്ഥ വരുന്നത്. ബാക്കി സംസ്ഥാനത്താണെങ്കിലും കേന്ദ്ര വിദ്യാലയവും അതുപോലെ തന്നെ നവോദയ വിദ്യാലയത്തിലും ലൈബ്രറിയനൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ലൈബ്രറിയൻ്റേതുൾപ്പെടെ ഹയർ സെക്കൻഡറി മേഖലയിൽ ആവശ്യമായ അനധ്യാപക തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവുണ്ട്. 2001 നിയമസഭ അംഗീകരിച്ച ഹയർ സെക്കൻഡറി സ്പെഷ്യൽ റൂൾസിൽ ലൈബ്രറിയൻ തസ്തികയുണ്ടെങ്കിലും ഇതിനാവശ്യമായ ചട്ടങ്ങൾ രൂപീകരിച്ച് നിയമനം നടത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. 10,000-ത്തോളം ലൈബ്രറി സയൻസ് ഉദ്യോഗാർത്ഥികളാണ് നിയമനത്തിനായി കാത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ സർക്കാർ ഇത് നടത്തുന്നില്ലെങ്കിൽ ഞങ്ങൾ കോടതി ലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്യാനാണ് ലൈബ്രറി കോഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾ ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ 2,000-ത്തോളം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഇപ്പോഴും തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. പല സ്കൂളുകളിലും മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വായനശാലകൾ കൈകാര്യം ചെയ്യുന്നത്. പഠനാവശ്യങ്ങൾക്കായി വായനശാലകൾ ഉപയോഗിക്കണമെന്ന് സിലബസിൽ തന്നെ നിർദ്ദേശമുള്ളപ്പോഴാണ് പ്രവർത്തനം കാര്യക്ഷമമാക്കുവാനുള്ള തസ്തികകളിലേക്ക് നിയമനം നടത്താതെയുള്ള സർക്കാരിൻ്റെ അനാസ്ഥ. ജനം, തൃശൂർ.